വാർത്താ ബുള്ളറ്റിനുകളുടെ ആദ്യവും അന്ത്യവും പ്രധാന വാർത്തകൾ ചുരുക്കി പറയുന്ന ഭാഗമുണ്ടല്ലോ, റീക്യാപ്പ് എന്നാണ് ഇതിനെ പറയുക. പ്രധാനപ്പെട്ട ആശയങ്ങളെ ക്രോഡീകരിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. റീക്യാപിറ്റുലേഷൻ എന്ന വാക്കിന്റെ ചുരുക്കെഴുത്താണത്. ലത്തീനിൽ റെക്കാപ്പിറ്റുലാസിയോ എന്ന വാക്കിൽ നിന്നത് വരുന്നു. അക്ഷരാർത്ഥം തല വീണ്ടും ഉറപ്പിക്കുക എന്നാണ്. വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ പരന്നുകിടക്കുന്ന ആശയങ്ങളെ മൗലികമായ ഒരാശയത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന്. തേങ്ങ പിഴിയുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും നല്ല ആദ്യത്തെ പാലിനെ തലപ്പാലെന്ന് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കാറുണ്ട്. ഇന്ന് ക്രിസ്തുരാജന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ വാക്ക് തന്നെയാണ് നാം പ്രധാനമായി വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 2001 February 14 നടത്തിയ പ്രസംഗത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ റെക്കപ്പിറ്റലാസിയോ എന്ന പുരാതനവും കനപ്പെട്ടതുമായ ആ വിശ്വാസ ഘടകത്തെ മനോജ്ഞമായി അവതരിപ്പിക്കുന്നു. Ephesians 1:10, എല്ലാം ക്രിസ്തുവിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാം ചെയ്തത്. ഒന്നിപ്പിക്കുന്നതിനെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആന കെഫാലായോ എന്ന പദം കൊണ്ടാണ്. അക്ഷരാർത്ഥത്തിൽ തലയിലേക്ക് ഉയർത്തുക എന്ന്, തല അഥവാ മൗലിയുടെ സ്വഭാവം നൽകുക എന്ന്, മൗലികമാക്കുക, പരമപ്രധാനമായി കേന്ദ്രീകരിക്കുക എന്ന്. ചുരുളുകൾ ചുരുട്ടിക്കെട്ടുന്നതിനെയും അത് സൂചിപ്പിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപാട് പുസ്തകത്തിലും എസക്കിയേലിലും ചുരുളുകൾ നാം ധാരാളം ധ്യാനിക്കുന്നതുകൊണ്ട് ഇവ ആ കോണിൽ നിന്നും നോക്കിക്കാണണം. ഒരു ബാണ്ഡമായി കൂട്ടിക്കെട്ടി തലച്ചുമടായി ക്രിസ്തു എല്ലാം ചുമന്നുകൊണ്ട് ദൈവപാദത്തിൽ അർപ്പിക്കുകയാണ്. ഇന്ന് 1 Corinthians 15:24 മുതൽ നാം അത് ധ്യാനിക്കും. ഗ്രീക്കിൽ അനകഫാലിയോയി എന്ന് ശ്ലീഹ വിളിക്കുന്നതിനെയാണ് നാം റെക്കപ്പിറ്റലാസിയോ എന്ന് മനസ്സിലാക്കുന്നത്. ആദ്യകാല സഭാപിതാവായ വിശുദ്ധ ഐറേനിയസ് ആണ് ഈ ആശയത്തെ സുന്ദരമായി നമുക്ക് വിശദമാക്കി തന്നത്. നിത്യനായ രാജാവായ ക്രിസ്തു എല്ലാത്തിനെയും തന്നിൽ സംഗ്രഹിച്ചു എന്ന് ആ വിശുദ്ധ പിതാവ് പഠിപ്പിച്ചു. മനുഷ്യരടക്കം എല്ലാത്തിനെയും നാഥന്റെ മനുഷ്യാവതാരം വഴി അദൃശ്യനായ ദൈവം നമുക്ക് ദൃശ്യനായി. നമുക്ക് അഗ്രാഹ്യമായിരുന്നത് സുവ്യക്തമായി, നമുക്ക് അനുഭവവേദ്യമല്ലാതിരുന്നത് രുചികരമായി. ദൈവത്തിന് ആത്മീയ ലോകത്ത് മാത്രമല്ല, പദാർത്ഥങ്ങളുടെയും ശരീരത്തിന്റെയും ഈ ലോകത്തും സർവാധീശത്വം ഉണ്ടെന്ന് അങ്ങനെ നാം തിരിച്ചറിഞ്ഞു. ഇത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് മണ്ഡലകാലമാണല്ലോ. ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് വ്രതഭദ്രായി അവർ ഇഷ്ടദേവനെ തൊഴാൻ പോകും. പാപപുണ്യങ്ങളുടെ അടയാളമാണ് ഇരുമുടിക്കെട്ട്. മുൻമുടിയിൽ ദേവനുള്ള നിവേദ്യവും പിൻമുടിയിൽ വഴിയാത്രയ്ക്കുള്ള ഭക്ഷണവുമുണ്ട്. ദേവനും ഭക്തനും ഒരേ പേരായി മാറുന്നു, അവർ ഒന്നായി തീരുന്നത് പോലെ. ഇന്ന് നമ്മുടെ ധ്യാനവേളയിൽ ഇതൊരു ചിന്തയ്ക്ക് ഇടം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിത ഭാരവും പ്രാർത്ഥനയും നൈവേദ്യങ്ങളും അടങ്ങുന്ന തലച്ചുമടുകളുമായി നാം നാഥനെ തേടി പോവുകയാണ്. നമ്മുടെ ജീവിത കുരിശുകളെന്ന് നമുക്കതിനെ വിളിക്കാം. നാം ആ വഴിയിൽ നാഥനെ പോലെ തന്നെ ആയിത്തീരും. നാഥൻ പീലാത്തോസിനോട് പറഞ്ഞതുപോലെ, ഞാൻ രാജാവാണെന്ന് നിങ്ങൾ വിളിക്കുന്നെങ്കിൽ ആ സത്യം സ്നേഹത്താൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ മുദ്ര വെച്ചുറപ്പിക്കണം. Johannes 18:37. സത്യം അറിയുന്നവൻ സത്യത്തിന്റെ വിളി കേൾക്കും, സത്യത്തിന്റെ വഴിയെ പോകും, സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കാരണം വഴിയും സത്യവും ജീവനും നാഥൻ തന്നെയാണ്. നമ്മുടെ ജീവിത തലച്ചുമടുകളായി അനകഫാലോയി നാം നാഥന്റെ അരികെ അണയുന്നു. അവൻ നമ്മുടെ ചെറുപാണ്ഡങ്ങളെല്ലാം ചേർത്ത് വെച്ച് കെട്ടി ഒരു വലിയ തലച്ചുമടായി ദൈവത്തിന് സമർപ്പിക്കുന്നു. Ephesians 1:10, 1 Corinthians 15:24 മുതൽ Romans 5:12 മുതൽ. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിൽ ലയിക്കുന്നു. Colossians 3:3. മൃതരിൽ നിന്നുള്ള ആദ്യ ജാതനെന്ന് ഇന്ന് നാഥനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. 1 Corinthians 15:20. അവൻ സഭയുടെ ശിരസ്സാണ്. Ephesians 1:22. ശിരസ് പോകുന്നിടത്തേക്ക് ശരീരവും പിഞ്ചെല്ലുമല്ലോ. ഇത് കാർക്കശ്യത്തിന്റെയും നിർബന്ധത്തിന്റെയും ബലത്താൽ സംഭവിക്കുന്നതല്ല, സ്നേഹത്തിന്റെ ഒരു ചലനം തന്നെയാണ്. നാഥൻ എന്തുതരം രാജാവാണ് എന്ന തിരിച്ചറിവ് ഇത് നമുക്ക് നൽകുന്നുണ്ട്. എഫേസിയർ ആദിവാക്യങ്ങൾ തന്നെ ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയെ, പർപ്പസ് സൂചിപ്പിക്കുന്നു. സൃഷ്ടിയും രക്ഷയും കൃപയും സുവിശേഷവും തിരഞ്ഞെടുപ്പുമെല്ലാം ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയായിരുന്നു, ക്രിസ്തുവിൽ നാം എല്ലാം ഒന്നായിത്തീരാൻ. അങ്ങനെ ദൈവം എല്ലാത്തിലും എല്ലാമായിത്തീരാൻ. 1 Corinthians 15:28. ദൈവത്തിന്റെ ഈ പ്രകൃതത്തെ തന്നെയാണ് ശ്ലീഹ തന്റെ ശുശ്രൂഷ ദൗത്യത്തിൽ അനുകരിക്കുന്നതും. 1 Corinthians 9:22. എല്ലാവർക്കും എല്ലാമായിത്തീരാൻ. Matthew 5:48 പറയും, പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരാകണമെന്ന്. പരിപൂർണത, ടെലോസ്, അത് ദൈവിക ഉദ്ദേശത്തിന്റെ, പർപ്പസിന്റെ പൂർത്തീകരണമാണ്. Philippians 3:15 അത് ക്രിസ്തീയ പക്വതയായി ശ്ലീഹ പഠിപ്പിച്ചു. ഇന്നലെ Velipad 11:7 അത് വിശ്വാസ സാക്ഷ്യങ്ങളുടെ പരിപൂർണതയായി നാം കണ്ടു. തങ്ങളുടെ വിശ്വാസ സാക്ഷ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞപ്പോഴാണ് പ്രവാചകരെ നരകസത്വം കൊന്നു തള്ളിയത്. ആ സ്ഥലത്ത് തന്നെയാണ് അവരുടെ നാഥനും ക്രൂശിതനായത്. Velipad 11:8.
ഈ കുരിശിൽ കിടന്നാണ് നാഥൻ അന്ത്യമൊഴി ചൊല്ലിയത്. യോഹന്നാൻ 19:30. എല്ലാം പൂർത്തിയായി, ടെറ്റലസ്റ്റായി. തൻ്റെ ദൈവിക ഉദ്ദേശ്യം ടെലോസ് പൂർത്തിയായി എന്നാണത്. സങ്കീർത്തനം 96:10 ആദിമ രൂപത്തിൽ ഉണ്ടായിരുന്നെന്ന് വിശുദ്ധ ജസ്റ്റിനും വിശുദ്ധ അഗസ്റ്റിനുമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വാക്യപൂർണം പോലെ ദൈവം മരത്തിൽ നിന്ന് വാഴുന്നു. കുരിശിലാണ് നാഥൻ രാജാവായി വാഴുന്നത്. ഞാൻ ഉയർപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവമാണെന്ന്, ഞാനാണെന്ന് സർവരും അറിയും. യോഹന്നാൻ 8:28. ഞാൻ എല്ലാവരെയും അപ്പോൾ എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32. ക്രിസ്തു ദൈവവും രാജാവുമായിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഭാവം അവൻ്റെ ഇടയധർമ്മം തന്നെയാണ്. ഇന്ന് നാം എസക്കിയൽ 34 അത് കാണും. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയവരെ വീണ്ടെടുക്കാൻ ഇടയനായി വരുന്ന ദൈവം. അത് അവൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ്. മത്തായി 9:36. ആടുകൾ അവൻ്റെ വിളി കേൾക്കും, കാരണം അവർക്ക് സത്യത്തിൽ അവൻ്റെ ശബ്ദമറിയാം. യോഹന്നാൻ 10:27. ആദ്യം നാം കണ്ടതുപോലെ ഈശോ പീലാത്തോസിനോട് പറഞ്ഞതിൻ്റെ സാരാംശവും അതുതന്നെയാണ്. സത്യത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ സത്യത്തെ പിൻചെല്ലും, രാജാവായി അവനെ അംഗീകരിക്കുകയും ചെയ്യും. ദൈവം ഇടയനായിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തിപരമായ അനുഭവം ഇന്ന് സങ്കീർത്തനം 23 പകർന്നു നൽകുന്നു. സുവിശേഷത്തിൽ അന്ത്യവിധി നാളിൽ അവൻ തൻ്റെ ആടുകളെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് എക്ലെക്ടോസ്, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. നാഥൻ അവരുടെ പ്രാർത്ഥനകളും നെടുവീർപ്പുകളും സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചിരുന്നു അത്. 11 പിയൂസ് പാപ്പായാണ് 1925 ക്രിസ്തുരാജിന്റെ തിരുനാൾ ആരാധനാക്രമത്തിൽ സ്ഥാപിച്ചത്. യഥാർത്ഥ സമാധാനവും ഐശ്വര്യവും ക്രിസ്തുവിൽ നിന്നല്ലാതെ നമുക്ക് നേടാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തൊട്ടു മുൻപ് ഭരിച്ചിരുന്ന വിശുദ്ധ 10 പിയൂസ് പാപ്പായുടെ ആപ്തവാക്യം ഇൻസ്തൗറാറെ ഓംനിയ ഇൻ ക്രിസ്തോ എന്നായിരുന്നു. എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കുക, പുനരുദ്ധരിക്കുക എന്ന്. ഇൻസ്റ്റോറേഷൻ എന്നാൽ പുനരുദ്ധാരണം എന്നാണ് അർത്ഥം. മുൻപൊരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സ്റ്റാവ്റോസ് അഥവാ കുരിശ എന്ന വാക്കിൽ നിന്നാണ് അത് വരുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ പുനരുദ്ധാരണവും പുനരുദ്ധാനവും കുരിശിൽ നാട്ടപ്പെട്ടിരിക്കുന്നു. കുരിശില്ലാതെ രക്ഷയില്ല, കുരിശില്ലാതെ മഹത്വമോ വിജയമോ ഇല്ല. ക്രിസ്തുസ് വിഞ്ചിത്, ക്രിസ്തുസ് റെജ്ഞാത്, ക്രിസ്തുസ് ഇംപേറാത്. ക്രിസ്തു ജയിച്ചിരിക്കുന്നു, ക്രിസ്തു വാഴുന്നു, ക്രിസ്തു മഹിമയണിഞ്ഞു വാഴുന്നു. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ഈ കുഞ്ഞാട് തന്നെയാണ് യൂദായുടെ അലറുന്ന സിംഹം.